Hello guys, welcome back. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രവീലിക്കാനിട്ടുള്ള ഒരു മൂവി പോസ്റ്റർ എഡിറ്റിംഗ് ആണ് അതായത് മഞ്ഞുമൽ ഗേൾസ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് വന്നിരുന്നു മഞ്ഞുമൽ ഗേൾസ് ചെയ്യാൻ ചോദിച്ചിട്ട് നമ്മൾ ഏകദേശമൊക്കെ ആ ഒരു ഇതിൽ വരുന്ന ഒരു ലെറ്റർ ഫോൺ കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു പോസ്റ്റർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ പോലെ തന്നെ പോട്ടോറോം ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഫോട്ടോ പോസ്റ്റർ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോട്ടോറോം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോഡ് വേർഷൻ ഓക്കെ അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മൂവി പോസ്റ്ററിന്റെ ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്യുക അതായത് ആ ഒരു ടൈറ്റിൽ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് ഇമേജ് ഗാലറിയിൽ സേവ് ചെയ്ത് എടുക്കുക ഓക്കെ അതിനുശേഷം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ആ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ഉണ്ടല്ലോ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ടാണ് ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൽ ഫുള്ളായിട്ട് നമുക്കിതുപോലെ എന്താ പറയുക പി എൻ ജി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ താഴെ ഗ്രാഫിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ താഴെ എഡിറ്റ് കട്ട് ഔട്ട് എന്ന് കാണാൻ പറ്റും അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെയുള്ള ബോയ്സ് എന്നൊരു ഭാഗത്ത് ഈ ഒരു ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇറേസിൻ്റെ ആ ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മൾ അതിൽ ലിസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ മുകളിലുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ അതൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ സ്വൈപ്പ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ രണ്ട് ഫിംഗർ വെച്ചിട്ട് നോക്കാം ഇനി എവിടെയെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാനുണ്ടോ ഉള്ളത് അപ്പോൾ ആ ടെക്സിൻ്റെ അകത്തായിട്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുക ജസ്റ്റ് ഇതുപോലെ സൂം ചെയ്യുക ഒക്കെ कर्टाई, कर्टाई थे थे। स्पेड़, स्पेड़ ൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ലെറ്ററിനകത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ ലിസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക ക്ലിയറൈസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ലിസ്റ്റ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഞാനവിടെ സ്പീഡ് സ്പീഡ് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് നമുക്കിതിനകത്തുണ്ട് അഥവാ തെറ്റിപ്പോണെങ്കിൽ ജസ്റ്റ് നമുക്ക് ബാക്കിലോട്ട് വരാനുള്ള രണ്ടോ ഓപ്ഷനോട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ വീടുകാര് കാണുന്ന പോലെ കറക്റ്റായിട്ട് ഓരോ ടാക്സിക്കും കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങനെ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് റീസ്റ്റോർ ചെയ്യാം നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ലെറ്റർ നമുക്ക് റീസ്റ്റോർ ചെയ്യാം ജസ്റ്റ് ഇതുപോലെ സൂം ചെയ്ത് വെച്ചിട്ട് താഴെ റീസ്റ്റോർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലാതിന് മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് സൂം ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക ഓക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ആയിട്ട് നമ്മൾ ആ ഒരു അക്ഷരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇവിടെ നമുക്കുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് സൂം ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഏകദേശം അതും നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അകത്ത് കുറച്ചും കൂടി നമുക്കിവിടെ ഇറേസ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ എറേസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പക്ഷെ നന്നായിട്ട് സൂം ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ രീസ്റ്റോറിനും കൂടി എറേസ് ചെയ്ത് കൊടുക്കാണ് ീര് ഭാഗത്ത് കുറച്ചുണ്ട് അപ്പം നന്നായിട്ട് നല്ല വൃത്തിയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുകളിൽ ഡൺ ഓപ്ഷൻ ഉണ്ടാവും ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ടാവും ആ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സേവ് ടു ഗാലറിന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ അത് ചെയ്തെടുത്തു ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറും നിങ്ങൾ ചെയ്തെടുക്കാം ഓക്കെ വൈറ്റ് കളറ് വേണ്ടവർ വൈറ്റ് കളറ് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം രണ്ട് രണ്ട് കൊടുക്കുകയാണ് ശേഷം ഞാനിപ്പോൾ വൈറ്റ് എടുക്കണം വൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് കാണിച്ചുതരാം പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് അതിൻ്റെ വൈറ്റ് കളർ എടുക്കുകയാണ് വൈറ്റ് കളർ എടുക്കുമ്പോൾ നമുക്കതുപോലെ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും കട്ടായിട്ട് കിട്ടില്ല ഇപ്പം നമ്മളോട് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തതിൽ ഇതിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതുപോലെ റിമൂവ് ആയിട്ട് ഉണ്ടാവുള്ള ഒരു മുൾ വശം മാത്രം അപ്പം അങ്ങനെയുള്ള ഇമേജിൽ നമ്മളിവിടെ താഴെയായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് കട്ട് ഔട്ട് എന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ടെക്സ്റ്റിന് മാത്രം വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക കൈയിൽ നിങ്ങൾ മാക്സിമം റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ അതിനകത്തൊന്ന് നമ്മൾ മാക്സിമം റിമൂവ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നമുക്ക് ഇനി ബ്ലാക്ക് കുറച്ച് ബ്ലാക്ക് കളർ മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് ആ ലൈറ്റ് മോശിലിട്ട് ക്ലിയർ ചെയ്യാം അതിന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഗ്യറിലേക്ക് ഒന്ന് ചെയ്ത് സോറി അതിന് മുമ്പ് താഴെ നമുക്ക് ആ ഒരു ബോയ്സ് എന്നുള്ള ഭാഗം പാടി കട്ട് ചെയ്യാനുണ്ട് അതും പാടും ജസ്റ്റ് സ്വൈപ്പ് ചെയ്യാം ഓക്കെ ഇതുംപാടി നമ്മൾ കട്ട് ചെയ്യണം ഇതിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ ആ ഒരു സ്പെല്ലിങ് സോറി ആ ഒരു ടെ അക്ഷരം നമുക്ക് ജസ്റ്റ് മിസ്സായിട്ടുണ്ട് നമ്മൾ റീസ്റ്റോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നന്നായിട്ട് സൂം ചെയ്തിട്ട് ആ ഒരു ടെസ്റ്റിൻ്റെ മുകളിൽ സോറി ആ ഒരു സ്പെല്ലിൽ ആ ഒരു ലെറ്ററിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ ബ്ലാക്ക് കളർ നമുക്ക് ദുരിദിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരും പിന്നെ അത് ഏറ്റ്മോസ്റ്റിൽ സിമ്പിൾ ആയിട്ട് ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഡണ്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക നമ്മൾ നേരെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫോർ പോയിന്റ് ഫൈവ് റേഷ്യയിലാണ് ഇമേജ് ആഡ് ചെയ്യുന്നത് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പി എൻ ജി ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മളിപ്പോൾ എന്താ പറയുക ഫോട്ടോ റൂമിൽ നിന്ന് സേവ് ചെയ്തെടുത്ത ആദ്യത്തെ യെല്ലോ കളർ ആ ഒരു ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ മോൻ ട്രാൻസ്ഫോമർ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ഓപ്ഷനൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് മൊബൈലിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അതിന് നമ്മൾ താഴെ വീണ്ടും പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഒന്ന് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇനി അടുത്തായിട്ട് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് താഴെ നമുക്ക് ഗേൾസ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കും നമ്മളത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ കാര്യങ്ങൾ വൈറ്റ് കളർ കൊടുക്കാണ് അതുപോലെ തന്നെ സെൻറ്റർ ചെയ്ത് കൊടുത്തു റോബോട്ടോ റെഗുലർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോണ്ടും ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു ഫോണിൻ്റെ സൈസ് നമ്മളതുപോലെ നന്നായിട്ട് കൂട്ടി കൊടുക്കാം ഓക്കെ കൊടുത്തിട്ട് നമുക്കതിൻ്റെ കളർ നമുക്ക് യെല്ലോ തന്നെ കൊടുക്കാം ഓക്കെ ഞാനിവിടെ യെല്ലോ കളർ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് മുകളിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ശേഷം നമ്മൾ എന്താ ഈ ബാക്കിലോട്ട് വന്നിട്ട് ബോർഡർ ആൻഡ് ഷാഡോ ക്ലിക്ക് ചെയ്തിട്ട് ഷാഡോ ബട്ടൺ ഇവിടെ ഈ സെൻ്ററിൽ കണ്ണ ഐക്കൺ ക്ലിക്ക് സോറി താഴെയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഷാഡോ ബട്ടൺ എന്നേബിൾ ചെയ്ത് കുറച്ച് കൂട്ടി കൊടുക്കുക കാരണം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു മുകളിലത്തെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിലും സെലക്ട് ചെയ്യുക സോറി അതിൽ ആ ഒരു ഇമേജിൽ സെലക്ട് ചെയ്യുക അതിൻ്റെ ബോർഡർ ആൻഡ് ഷാഡോയിൽ നമ്മൾ ഇതുപോലെ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക കുറച്ച് കൂട്ടി കൊടുക്കുക ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കളർ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നു ആ റിമൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മളൊരു ഇമേജിൽ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ആ വൈറ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കേരളയിലേക്ക് സേവ് ചെയ്ത് നെക്കാം സമയത്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കറൻറ്റ് ഫ്രെയിം ആസ് പി എൻ ജി കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക ഇമേജ് നമുക്ക് കേരളയിലേക്ക് സേവ് ആവും ഞാൻ ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കളർ ബ്ലാക്ക് കളർ നമുക്ക് അവിടുന്ന് ഫോട്ടോ റോമൊന്നും റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത അത് നമുക്ക് അതേറ്റ്മോസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹൈഡ് ചെയ്ത് നെക്കുന്നുണ്ട് കംപ്ലീറ്റ് ജസ്റ്റ് ഞാനൊരു അൽക്കാലം ഒരു വൈറ്റ് ബോർഡ് കൊടുക്കുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കളറുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കറുണ്ട് കാണാൻ പറ്റും ഓക്കെ അതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഫക്ട്സ് എടുക്കുക ആർഡ് എഫക്ട്സ് എടുക്കുക എന്നാൽ നമ്മൾ എന്നുള്ള എഫക്റ്റ് ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക ഇതിലൊരു കീ കളറിന്റെ ഭാഗത്തായിട്ട് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്താൽ ബ്ലാക്ക് കളർ കളറി മൂവാവും ഓക്കെ ഇപ്പം നമുക്ക് ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് കളർ കിട്ടുന്നില്ല അല്ലേ അപ്പോൾ അതിന് ആ ഒരു എന്താ പറയുക ഇമേജിൽ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് എടുക്കുക അതുപോലെ തന്നെ ആഡ് എഫക്ട്സ് എടുക്കുക പിന്നെ നമുക്ക് കളർ ആൻഡ് ഐറ്റ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് എക്സ്പോസർ ഗാമ എന്നുള്ള എഫക്റ്റ് ഉണ്ടാവും അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് എക്സ്പോസർ കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ അതിന് ഷാഡോ നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് പക്ഷേ ബോർഡർ ആൻഡ് ഷാഡോയിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഷാഡോ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് സൈസ് കുറച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കാര്യങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്